എന്റെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ അവര് പറഞ്ഞത്? ഒന്ന് പറ, രൺവി. എന്നോട് എന്തെങ്കിലും ഒന്ന് പറ മോനെ. റബ്ബിനെ ഓർത്ത് അമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറ. ഞാൻ അമ്മയോടും പാപ്പാജിയോടും ക്ഷമ ചോദിക്കുകയാണ്. ഇന്ന് ഞാൻ കാരണം പാപ്പാജിയുടെ പേരിന് വീണ്ടും അപമാനം ഉണ്ടായിരിക്കുക. എന്താണെന്ന് പറ. എന്റെ കണ്ണുകളെല്ലാം നേരിൽ കണ്ടതാണെങ്കിലും അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തുറന്നു പറ, രൺവി. അവിടെ എന്താണ് സംഭവിച്ചത്? പാപ്പാജിയും തൊട്ട് സത്യം ചെയ്തിട്ട് വേണം നീ പറയാൻ. ഞങ്ങളുടെ മേൽ നീ കള്ളസത്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. ആ ബസ്സിനകത്ത് നടന്നത് എന്തൊക്കെയാ അതിൽ നിനക്ക് ഒരു പങ്കുമില്ലെന്ന് എനിക്കറിയാം. നിനക്ക് തെറ്റായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല മോനെ. ഞങ്ങളുടെ മേൽ ആണയിട്ട് നടന്നത് എന്താന്ന് പറ. അങ്ങനെ ഒരു തെറ്റ് നീ ചെയ്തിട്ടില്ലെന്ന് എന്നോട് പറ. രൺവീരെ, ഒരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് വേഗം വാ. ബൽവന്തേട്ടൻ നിന്നെ കൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ബൽവന്തേട്ടന്റെ ആരോഗ്യനില വളരെ മോശമാണ്. നീ ഒന്ന് വേഗം എന്റെ കൂടെ വാ. ഇദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായിരിക്കുകയാണ്. ഒരു മൈൽഡ് അറ്റാക്ക്. തൽക്കാലം ഞാൻ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചു നേരത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കണം. അവസ്ഥ അത്രയ്ക്ക് മോശം. ശരി ഡോക്ടർ സാർ. അമ്മേ, ഞാൻ ചെന്ന് വണ്ടി എടുക്കാൻ നോക്കട്ടെ. എനിക്ക് രൺവീറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. എന്താ അച്ഛൻ ഈ സമയത്ത്? അച്ഛൻ ഇങ്ങനെ എനിക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം പറയാനാണ്. അവനോട് സംസാരിക്കാതെ ഞാൻ എങ്ങോട്ടും വരില്ല. എന്തെന്ന് പറ വിളിച്ച പ്രസിഡന്റെ, ആദ്യം നമുക്ക് ആശുപത്രിയിൽ. മതി, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കുറച്ചു നേരത്തേക്ക് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. എനിക്ക് നീ മാപ്പ് തരണം. തരില്ലേ? എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും തരത്തിലാണ് ഒരു പരിപാടി നീ ഒരിക്കലും ചെയ്യില്ല. ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ നിന്നെ സംശയിച്ചു. എല്ലാം തെറ്റും എന്റെ കുഞ്ചന്റെ കയ്യിൽ. അവളെന്റെ എല്ലാ അഭിമാനവും നശിപ്പിച്ചു കളഞ്ഞല്ലോ രൺവീർ മോൻ. ഇല്ല വിളിച്ച, അവളിൽ നിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവള് എന്റെ അഭിമാനം മാത്രമല്ല, അവളുടെ ജീവിതം കൂടിയാ നശിപ്പിച്ച. നിന്നെ ഈ ഗ്രാമത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയില്ല. നീ തന്നെ പറ അവൾ ഈ കാണിച്ചു കുട്ടിയെ തോന്നിവാസത്തിന് നാളെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആലോചന അവൾക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കല്യാണം ഒന്നും നടക്കാതെ
എന്റെ മോള് വീട്ടിലിരിക്കുന്നത് കാണാൻ വയ്യ. വലിച്ച വലിയച്ഛൻ ഈ സമയത്ത് ആശുപത്രി പോണം, അതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഇതൊക്കെ നമുക്ക് പിന്നെ ഇരുന്ന് സംസാരിക്കാം. ഞാൻ ബൽദേവിനോട് വണ്ടി എടുക്കാൻ പറയട്ടെ. എന്ത് പറ്റി വലിയച്ഛ? നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കറിയാം. ഞാനിപ്പോ നിന്നോട് ചോദിക്കാൻ പോകുന്നത് എന്റെ സ്വാർത്ഥത ആയിരിക്കാം. എന്നാലും മോനെ, ഒരച്ഛന്റെ നിവർത്തികേട് കൊണ്ട് സ്വാർത്ഥനായി പോകുന്നതാ. ഈ വല്യച്ഛന് നീ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ രക്ഷപ്പെടുമെന്ന് പോലും എനിക്കറിയില്ല. വലിയച്ഛൻ അങ്ങനെയൊന്നും പറയില്ലേ. വലിയച്ഛ, വലിയച്ഛൻ ഒന്നും സംഭവിക്കില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ മോളെ അവളുടെ ജീവിതം തകരുന്നതിന് മുമ്പ് രക്ഷിക്കണം. രൺവീർ മോനെ, നിനക്കെന്റെ എന്റെ എന്റെ കുഞ്ചമ്മോളെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? രൺവീറെ, അവളുടെ ഈ എടുത്തു കണ്ടതിന് ശേഷം നല്ലൊരു ബന്ധം കിട്ടുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാവും എന്നുള്ളത് എനിക്കറിയാം. പിന്നെ സഹതാപം തോന്നി ആരെങ്കിലും വന്ന എന്റെ കുഞ്ചമോൾക്ക് ഒരിക്കലും ഒരു സന്തോഷ ജീവിതവും ഉണ്ടാവില്ല മോനെ. രൺവീർ മോനെ, നിനക്ക് ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, നല്ല വിവേകമുണ്ട്. നീ എന്റെ കുഞ്ചമോളെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ. ആ സ്നേഹം നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ കുഞ്ചമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. അവൾക്ക് ജീവിക്കാനും സന്തോഷിക്കാനും ഒരു അവസരം കൊടുത്തൂടെ. അതുകൊണ്ട് ഞാൻ നിന്നോട് തൊഴുത് അപേക്ഷിക്കാണ്. വേണ്ട, വേണ്ട വിളിച്ച മോനെ. നീ ഇന്നും ഞങ്ങളുടെ കുടുംബത്തിന്റെ സഹായിയാണ് അല്ലേടാ. അതുപോലെ ഇന്നും നിനക്ക് ഈ സ്വാർത്ഥനും നിവൃത്തികേടുമുള്ള ഈ അച്ഛന് ഒരു സഹായം ചെയ്തുകൂടെ. ഇന്ന് എന്റെ മോളുടെ എന്റെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ രൺവീറെ, അത് നീ ഒരാള് മാത്രമാണ്. നിനക്ക് മാത്രമേ പറ്റൂ. ഗുഞ്ചൻ അവളുടെ അച്ഛന്റെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിരിക്കാം. എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹമില്ല മോനെ. വലിച്ച, സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അച്ഛനമ്മമാർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ പോവാൻ കഴിയില്ലല്ലോ. അങ്ങനെ പോയാൽ എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ഇങ്ങനെ ഒരു ഭാരം ചുമന്നുകൊണ്ട് എനിക്ക് മരിക്കാൻ കഴിയില്ല മോനെ. ഞാൻ പോയാ എന്റെ കുഞ്ചമ്മോൾ ഒറ്റയ്ക്കായി പോകും. അവളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ഈ സമയത്ത് അതിന് നല്ലൊരു മാർഗം കണ്ടെത്തിയ തീരും. അവൾക്ക് നല്ലൊരു തുണയെ കൊടുക്കണം. ആ തുണയാകാൻ നിനക്ക് മാത്രമേ കഴിയൂ. അവൾക്ക് നല്ലൊരു മാർഗം നീ കാണിച്ചു കൊടുക്കണം. റബ്ബിനെ ഓർത്തിട്ടെങ്കിലും എന്റെ അപേക്ഷ നീ സ്വീകരിക്കും മോനെ. ഞാൻ നിന്നെ കാലു പിടിക്കാം. എന്തായി കാണിക്കുന്നത്? ഒന്ന് സമാധാനായിട്ടിരിക്കെ. നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തണം. വലിയച്ഛന്റെ അസുഖമൊക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് നന്നായി ഒന്ന് ആലോചിച്ച് ഗുഞ്ചിന്റെ ഭാവിയെ പറ്റി നല്ലൊരു തീരുമാനം എടുക്കാൻ. വലിയ മോനെ, എനിക്ക് അപമാനം മൂലം ശ്വാസം പോലും കിട്ടുന്നില്ല. നിന്റെ തീരുമാനം അറിയാതെ എനിക്ക് ആശുപത്രിയിലേക്ക് പോവാൻ പറ്റില്ല. എന്റെ മോളെ, ഇന്ന് തന്നെ നിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം. നിന്റെ തീരുമാനം എന്താണെന്ന് എന്നോട് പറ മോനെ. ഇനി നീയാണ് തീരുമാനം എടുക്കേണ്ടത്. പറ മോനെ, എന്റെ അഭിമാനം നീ കാക്കില്ല. എന്റെയും എന്റെ മോളുടെയും മാനം നീ സംരക്ഷിക്കില്ല. ഇനി നീ എങ്ങനെ എന്നോട് സമ്മതമല്ല എന്ന് പറഞ്ഞാ ഞാൻ എന്റെ ഗുഞ്ചനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് ഞാനും അങ്ങ് ആത്മഹത്യ ചെയ്യും. എനിക്ക് മറുപടി താ. രൺവീർ മോനെ, എന്താ പറ്റിയേ? പറ മോനെ. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോനെ. പറയുന്നേക്ക്, നിങ്ങൾ രണ്ടുപേരും ഇന്ന് വിവാഹിതരാവുന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. എനിക്ക് നിന്നോടൊരു അപേക്ഷ കൂടി ഉണ്ട്. ഇന്ന് ഇവിടെ ബസ്സിൽ വെച്ച് നടന്ന കാര്യങ്ങള് പുറത്ത് വേറൊരാൾ പോലും അറിയാൻ പാടില്ല. അറിഞ്ഞ ആ അപമാനം കൂടി എനിക്ക് താങ്ങാൻ പറ്റില്ല. വെല്ലച്ചൻ അതിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ട. വെല്ലച്ചന്റെ അഭിമാനത്തിന് ഞാനായിട്ട് ഒരിക്കലും ഒരു കളങ്കം ഉണ്ടാക്കില്ല. അത് ഞാൻ വെല്ലച്ചന് തരുന്ന വാക്കാ. വെല്ലച്ച, നമുക്ക് ഇനിയെങ്കിലും ആശുപത്രി പോയല്ലോ. വാ. എന്തായ രണ്ടുപേരും തമ്മിലുള്ള സംസാരമൊക്കെ അവസാനിച്ചല്ലോ. ഇനിയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കൂടെ? വേണ്ട,
ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ നിങ്ങളെയൊക്കെ അകത്തോട്ട് വിളിക്കായിരിക്കായിരുന്നു. എനിക്കൊരു തീരുമാനം അറിയിക്കാനുണ്ട്. എന്റെ ആ തീരുമാനം വേറൊന്നുമല്ല, ഗുഞ്ചമ്മോളുടെ കല്യാണം രൺവീറുമായിട്ട് നടത്തണം. നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്ന പ്രസിഡന്റ്? ഈ ചെറുക്കനോ? ഈ ഒരു ഒറ്റ ചെറുക്കൻ കാരണമല്ല നിങ്ങൾക്ക് നീ അവസ്ഥ വന്നത്. അയ്യോ പ്രസിഡന്റ്, പ്രസിഡന്റ്! പിന്നീട് സംസാരിക്കാം, ആശുപത്രിയിലേക്ക് പോവാം. വേണ്ട, ഞാനിത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. അതുകൊണ്ട് ആ തീരുമാനത്തിന് യാതൊരുവിധ മാറ്റവുമില്ല. ഗുഞ്ചന്റെ കല്യാണം രൺവീറുമായിട്ട് നടക്കും. അതും ഇന്ന് വൈകുന്നേരം. റബ്ബിനെ സാക്ഷിയായി നടത്തും. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരും. അതൊക്കെ എങ്ങനെ? നീ വീട്ടിലേക്ക് ചെല്ല്, എന്നിട്ട് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യ്. ഈ നിമിഷം നിന്നെ ഇപ്പൊ ഇവിടെ വെച്ച് കുഴിച്ചു മൂടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാള് തരം താഴ്ന്നതിന് ഒരു പരിധിയൊക്കെ ഇട്ടടാ. ഇത് വല്ലാത്തൊരു ചതിയായി. അച്ഛനെ നീ കണ്ടതല്ലേ? അച്ഛനിപ്പം മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ കിടന്ന് പെട്ടകയാ. അച്ഛൻ്റെ ഈ ദയനീയ അവസ്ഥ പ്രയോജനപ്പെടുത്താൻ നീ മടിച്ചില്ലല്ലേ? നിനക്ക് ഇത്രയ്ക്ക് നീചനാവാൻ പറ്റുന്നത് എങ്ങനെയാണ്? നിനക്കറിയായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും. നിനക്കറിയായിരുന്നല്ലോ ഈ അവസ്ഥയിൽ അച്ഛൻ ആരും എതിർക്കില്ല എന്നുള്ള ധൈര്യമുള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? കഷ്ടമുണ്ടടാ. ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ നീ മുതലെടുത്തത്. നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നാണക്കേട് സഹിക്കാൻ വയ്യാതെ വീടിന്റെ ഉത്തരത്തിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തേനെ. ആദ്യം നീ എന്റെ അനിയത്തിയുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കി, എന്നിട്ടിപ്പോ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുകയല്ലേ? ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും നിന്റെ മുഖത്ത് ഒരല്പം പോലും കുറ്റബോധം കാണുന്നില്ലല്ലോ എന്നുള്ളതാ എന്നെ അതിശയിപ്പിക്കുന്നത്. ബൽബന്ത് വല്യച്ഛൻ അസുഖം ഇപ്പോൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ സമയത്ത് വല്യച്ഛനോട് മറുത്തൊന്നും പറയാതെ നമുക്ക് എത്രയും പെട്ടെന്ന് വല്യച്ഛൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കാൻ ബൽദേവേ. ഞാൻ ഈ ചെയ്യുന്നത് എന്റെ മുന്നിൽ നീ അഭിനയിക്കരുത്. ഇനി നിന്റെ തോന്നിയോസ് ഇവിടെ നടക്കില്ല. എന്നെ ഉപദേശിക്കണമെന്നില്ല. എന്റെ അച്ഛൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയണം. ഒന്ന് നീ മനസ്സിലാക്കിക്കും, ഈ കപട ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോണില്ല. പണ്ട് മുതൽക്കേ എനിക്ക് നിന്നെ കാണുന്നത് വെറുപ്പായിരുന്നടാ. ഇപ്പോൾ മുതൽ നീ എന്റെ ആ ജന്മ ശത്രു കൂടിയായിരിക്കണം. ബൽദേവേ, എനിക്കിപ്പോ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ കല്യാണം നടത്തണമെന്ന് ബൽബന്ധു വിളിച്ചനാണ് എന്നോടിപ്പോ പറഞ്ഞത്. ഞാനിപ്പോ ഈ ആലോചനയായിട്ട് വല്യച്ഛൻ്റെ അടുത്ത് വന്നതല്ല. എന്റെ ആഗ്രഹം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഗുഞ്ചനെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ലായിരുന്നു. പക്ഷെ ഇത് വല്യച്ഛൻ്റെ ജീവൻ രക്ഷപ്പെടുന്ന കാര്യമായതുകൊണ്ട് നീ നിന്റെ സ്വന്തം അച്ഛൻ്റെ അവസ്ഥയും പിന്നെ നിന്റെ പെങ്ങളുടെ ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക. ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? പരവേശൊന്നും തോന്നുന്നില്ലല്ലോ. ബൽവന്തേട്ടൻ എന്തിനായിരിക്കും രൺവീറിനെ അങ്ങോട്ട് വിളിപ്പിച്ചത്? ബൽവന്തിന് കുഞ്ഞമ്പിളിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കി. അപമാനിക്കപ്പെട്ട ഒരു അച്ഛന്റെ മനസ്സിൽ ഈ അവസ്ഥയിൽ എന്തൊക്കെ ചിന്തകൾ ഓടുന്നുണ്ടാവും. മനസ്സിനകത്ത് കീറി മുറിക്കുന്ന വേദനയുണ്ടാവും. അതൊക്കെ ഇവനോട് പറയാനായിരിക്കും. ചേച്ചി, എനിക്ക് നല്ല ഉറപ്പുണ്ട്,
സംഭവിച്ചു പോയ നാണക്കേടില് രൺവീറിന് ഒരു കയ്യും ഉണ്ടാവില്ല. ഇവിടെ എന്തോ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും അവനൊന്നും തുറന്നു പറയുന്നില്ല. അതെന്താന്ന് എനിക്കറിയില്ല. അത് ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്ന എന്തോ വലിയ കാര്യമുണ്ട്. അതുകൊണ്ട് അവനൊന്നും തുറന്നു പറയാത്ത. രൺവീറിന്റെ കണ്ണുകളിൽ കുറ്റബോധം ഉണ്ടായിരുന്നില്ല ജയച്ചി, വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് എന്ത് വിഷമാന്ന് മനസ്സിലാവുന്നില്ല. അമ്മ പറഞ്ഞത് ശരിയാ, ഏട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഏട്ടൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയില്ല. ഗുഞ്ചനെ രക്ഷിക്കാൻ വേണ്ടിയാ ഏട്ടൻ ഈ പഴി ഏറ്റെടുത്തതെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ഏട്ടന്റെ വായിൽ നിന്ന് ഇപ്പോഴൊന്നും സത്യം പുറത്തു വരാനും പോകുന്നില്ല. എന്റെ ഏട്ടനുണ്ടായ ഈ കളങ്കം ഞാൻ തന്നെ മായ്ക്കും. എങ്ങനെയെങ്കിലും സത്യം മനസ്സിലാക്കണം. നാട്ടുകാരുടെ മുന്നിൽ അത് തെളിയിക്കുകയും വേണം. വല്യമ്മേ, അമ്മേ, എനിക്കൊരു ചെറിയ കാര്യം ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ പോയിട്ട് ഉടനെ വരാം. എങ്ങോട്ടാ നീ പോകുന്നേ? വല്യമ്മേ, ഇരുട്ടുന്നതിന് മുന്നേ ഞാൻ തിരിച്ചു വന്നോളാം. നിങ്ങൾ ആരും പേടിക്കണ്ട. അച്ഛാ, ഇപ്പൊ ഈ കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നമുക്കിപ്പോ ആശുപത്രിയിലേക്ക് പോവാം. ഇല്ല അച്ഛനെ, അച്ഛനെ ആശുപത്രിയിൽ കിടത്തുന്നതിനെ പറ്റി ഡോക്ടറോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടും വഹിക്കുന്നത് ശരിയല്ല അച്ഛാ. ഞാൻ പറയുന്നത് കഴിയില്ല ബൽദേവ്, ഗുഞ്ചന്റെ കല്യാണം കഴിയാതെ ഞാൻ എങ്ങോട്ടും വരില്ല. എന്ത് വാശിയായത്. നീ ഗുഞ്ചനെ ഒന്ന് വിളിക്ക. അവളെ ഞാൻ വിളിച്ചിരുന്നതാ, പക്ഷെ അവളത്. അച്ഛന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. നീ തീരുമാനമെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. മറുത്തൊന്നും പറയണ്ട. ഇത് ഞാൻ എടുക്കുന്ന തീരുമാനാ. നിന്റെ വിവാഹം രൺവീറുമായിട്ട് നടക്കണം. ഇനി നീ എങ്ങാനും ഇതിനെ മറത്തു പറയാൻ ശ്രമിച്ച നിന്റെ അച്ഛന്റെ മരണത്തിനുള്ള കാരണം നീയായിരിക്കും കുഞ്ഞു മോളെ. നിന്റെ അഭിനയമൊക്കെ മതിയാക്കു ഗുഞ്ചൻ. അച്ഛനെ കുറിച്ച് നിനക്ക് കരുതലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നീ പ്രവർത്തിക്കില്ലായിരുന്നു. നീ കാരണം ഇന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് ഗുഞ്ചൻ മോളോട് ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. പ്രസിഡന്റെ, നിങ്ങൾ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് ഒട്ടും സുഖമില്ലാണ്ടിരിക്കുക. ആദ്യം നമുക്ക് ആശുപത്രിയിൽ പോവാം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തു പോ. നമുക്ക് പുറത്തേക്ക് പോവാം. അച്ഛാ, എനിക്ക് അച്ഛനോട്. മതി ഗുഞ്ചൻ, നിന്റെ ഭാഗം ശരിയാക്കാൻ ഇനി നീ നോക്കണ്ട. ഇന്ന് നീ നിന്റെ അച്ഛന്റെ അഭിമാനം മാത്രമല്ല നശിപ്പിച്ചത്, നിന്റെ നിന്റെ കുടുംബത്തിന്റെ അഭിമാനാ നശിപ്പിച്ചത്. ഇനി ഒരു വഴിയേ ഉള്ളൂ. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ വിവാഹം രൺവീറുമായി നടത്താൻ പോവാ. അതും ഇന്ന് വൈകുന്നേരം. എന്റെ കല്യാണം രൺവീറിന്റെ കൂടെ? അവന്റെ കൂടെ? അതെങ്ങനെയാ അച്ഛാ? എനിക്കൊരിക്കലും അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ല അച്ഛാ. നിന്റെ ഈ മനക്കെട്ടി കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോവാ. ഇത്രയും നാണക്കേടൊക്കെ സംഭവിച്ചതിന് ശേഷവും നിനക്കിങ്ങനെ സംസാരിക്കുവാൻ കഴിയുന്നുണ്ടല്ലോ. നീ തീരുമാനമെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. മറുത്തൊന്നും പറയണ്ട. ഇത് ഞാൻ എടുക്കുന്ന തീരുമാനാ. നിന്റെ വിവാഹം രൺവീറുമായിട്ട് നടക്കണം. ഇനി നീ എങ്ങാനും ഇതിനെ മറത്തു പറയാൻ ശ്രമിച്ച നിന്റെ അച്ഛന്റെ മരണത്തിനുള്ള കാരണം നീയായിരിക്കും കുഞ്ഞു മോളെ. നീ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത് വരെ ഞാൻ ഒരിടത്തേക്ക് വരാൻ പോകുന്നില്ല. ഞാനിപ്പോ ചെയ്യുന്നതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടി മാത്രം. എന്നിട്ടും ഈ കല്യാണത്തിന് നീ വിസമ്മതിച്ചാലുണ്ടല്ലോ എന്റെ ശവം നിനക്ക് കാണേണ്ടി വരും. അച്ഛനേക്കാൾ വലുതായി ഈ ലോകത്ത് എനിക്ക് മറ്റൊന്നുമില്ലെന്ന് അച്ഛനറിയാലോ.
രൺവീർ ഇവിടെ വന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞ് ആ അവസരം അവൻ മുതലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം അവൻ ഇങ്ങനെ. പക്ഷെ അച്ഛ, അച്ഛനേക്കാൾ വലുതായി ഈ ലോകത്ത് എനിക്ക് മറ്റൊന്നുമില്ലെന്ന് അച്ഛൻ അറിയാലോ. പക്ഷെ ഇപ്പോ അച്ഛൻ എന്നോടുള്ള ദേഷ്യം കാരണം മാത്രം ഇങ്ങനൊരു തീരുമാനം എടുത്തേ. എന്റെ ജീവിതം തകർക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അച്ഛ. ആ രൺവീർ ഇവിടെ വന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞ് ആ അവസരം അവൻ മുതലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ രൺവീർ പറയുന്നൊന്നും അച്ഛൻ വിശ്വസിക്കരുത്. അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം അവൻ ഇങ്ങനെയൊക്കെ. നിനക്ക് ഒരല്പം പോലും നാണമില്ലാതായി പോയല്ലോ. വീണ്ടും തരം താണ് പോവുക. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. ആ രൺവീറിനെ നീ ഇപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് അല്ലേ? അവനാ ഈ ഗ്രാമവാസികളുടെ മുമ്പിൽ നിന്റെ മാനം കാത്തു സൂക്ഷിച്ചത്. എനിക്കെല്ലാം അറിയാം കുഞ്ചൻ, എല്ലാം എനിക്ക് മനസ്സിലായി. നീ നിന്റെ ശരീരം വിൽക്കുന്നതിന് വേണ്ടിയല്ലേ ആ സിനിമാക്കാരന്റെ അടുത്തേക്ക് പോയത്? എന്നിട്ട് ആ ബസ്സിനകത്ത് എന്റെ രൺവീർ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. ഞാൻ എല്ലാറിഞ്ഞു. ഇത്ര തരം താഴെ നിനക്ക് എങ്ങനെ കഴിയുന്നു? എന്ത് പറ്റി നിനക്ക്? എവിടെ പോയി ഈ അച്ഛന്റെ പഴയ കുഞ്ചമ്മോള്? നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? പറയേ. നീ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലേ നിന്റെ ശരീരം വിൽക്കാനായി ഇറങ്ങി തിരിച്ചു? എന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഈ നാണം കെട്ട പരിപാടി എനിക്കുള്ള ശിക്ഷയായി കരുതി അത് അനുഭവിക്കാൻ എനിക്ക് വയ്യ. നീ ഇപ്പൊ ചെയ്തു കൂട്ടിയതൊക്കെ മഹാപാപമാണ്. നീ ഇപ്പോ റബ്ബിനോട് നന്ദി പറയാണ് വേണ്ടത്. നിന്റെ ഈ വൃത്തികെട്ട തോന്നിമാസത്തിന് ശേഷവും രൺവീറിന് നിന്നെ വിവാഹം കഴിക്കാൻ പരിപൂർണ സമ്മത. അത് നിന്റെ ഭാഗ്യ. ഇനിയിപ്പോ നിനക്ക് ഈ വിവാഹത്തിന് സമ്മതല്ലാന്ന് പറയാൻ ഒരർഹതയുമില്ല. ഈ കല്യാണം തീർച്ചയായും നടക്കും, അതും ഇന്ന് തന്നെ. ഞാൻ കാരണം അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ടായെന്നുള്ള കാര്യം എനിക്ക് അറിയാമേ. പക്ഷേ ഇപ്പോ ഇപ്പൊ ഞാൻ അമ്മയോട് പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ. ഇത് പറയാൻ പറ്റിയ സമയമില്ലെന്നും എനിക്കറിയാം. ഇതല്ലാതെ എൻ്റെ മുമ്പിൽ വേറൊരു വഴിയുമില്ല അമ്മ. അമ്മ, ഞാൻ ഗുഞ്ചനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോ ബൽവന്ത് വല്യച്ഛനോട് ഈ കാര്യം സംസാരിച്ചിട്ട് തന്നെ അങ്ങോട്ട് വരുന്നത്. വല്യച്ഛനും ഈ കല്യാണത്തിനെ സമ്മതിച്ചിരിക്കുകയാണ്.